മറ്റൊരു ദേശീയ വാർത്തയിലേക്ക്. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പശ്ചിമ ബംഗാളിലെ പര്യടനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ പര്യടനം നടത്തും. CPMനും തൃണമൂൽ കോൺഗ്രസിനും യാത്രയിലേക്ക് ക്ഷണമുണ്ട്. എന്നാൽ ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, പശ്ചിമ ബംഗാളിലെ പര്യടനം വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. കോൺഗ്രസ് നേതൃത്വം എന്തൊക്കെ രീതിയിലുള്ള സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്? മമതാ ബാനർജിയുമായി രാഹുൽ ഗാന്ധി ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ടോ? CPMന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? ലിബീഷ്, അസമിലെ സംഭവ ബഹുലമായ ചില സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലേക്ക് യാത്ര പ്രവേശിക്കുന്നത്. ഇന്നിപ്പോൾ അസമിലെ ഗോലഗഞ്ചിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് പശ്ചിമ ബംഗാളിലേക്ക് കടക്കുന്നത്. ഇന്ന് സിലിഗുരി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം 8:30 യാത്ര തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സാധാരണ പോലെ തന്നെ ഏതായാലും ഏറെ നിർണായകമാണ് പശ്ചിമ ബംഗാളിലേക്കുള്ള ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ കടന്നുവരവ് എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് പശ്ചിമ ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ ന്യായ് യാത്ര പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്നത്. ഏതായാലും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അടക്കം തുടരുന്നതിനിടെ കൂടിയാണ് രാഹുൽ എത്തുന്നത്. നേരത്തെ ഈ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ ഈ യാത്ര കടന്നു വരുന്ന സംസ്ഥാനങ്ങളിൽ യാത്രയ്ക്കൊപ്പം ചേരാൻ കോൺഗ്രസ് ക്ഷണിച്ചിരുന്നു. അതിന്റെ ഭാഗമായി മമതാ ബാനർജി നേരത്തെ യാത്രയ്ക്കൊപ്പം അണിനിരക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ബംഗാളിൽ എവിടെയെങ്കിലും വെച്ച് ഈ യാത്രയ്ക്കൊപ്പം മമതാ ബാനർജിയും പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ പൊടുന്നനെയാണ് സ്ഥിതിവിശേഷങ്ങളൊക്കെ മാറുകയും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുകയും അതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനവും മമതാ ബാനർജി ഉയർത്തിയിരുന്നു. കാരണം ഈ യാത്ര വരുന്നുണ്ട് എന്ന് താൻ കേട്ടു. പക്ഷേ തന്നെ ഇക്കാര്യം ആരും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. തനിക്ക് അത്തരത്തിലൊരു ക്ഷണവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യാത്രയിലേക്ക് പോകില്ല എന്ന നിലപാടാണ് മമതാ ബാനർജി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അടക്കം മമതയുമായി സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ, അതായത് ഈ സീറ്റ് വിഭജനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മമതയ്ക്കുള്ള അതൃപ്തി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മമതയെ കാണാനുമുള്ള സാധ്യതകളുണ്ട്. ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. മറ്റൊന്നുള്ളത്, CPMനും ഈ യാത്രയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ വിട്ടുനിൽക്കുമെന്നൊരു മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ CPMഉം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ഈ ഇരു പാർട്ടികളുടെയും നിലപാട് അത് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അത് അടക്കം എങ്ങനെയാണ് യാത്രയിൽ പ്രതിഫലിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇന്ന് യാത്ര പശ്ചിമ ബംഗാളിലേക്ക് പ്രവേശിക്കുന്നു. 7 ജില്ലകളിലൂടെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര പശ്ചിമ ബംഗാളിൽ സഞ്ചരിക്കുന്നത്. 5 ദിവസം പര്യടനം നടത്തും. ഇതിനിടയിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ലിബീഷ്, ആന്റണി, ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിലൂടെ കടന്നുപോയപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് പശ്ചിമ ബംഗാളിലേക്ക് ഈ യാത്ര പ്രവേശിക്കുന്നത്. ആ പശ്ചിമ ബംഗാളിൽ ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? നേരത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇക്കാര്യത്തിൽ വ്യക്തമായൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ വേണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് തന്നെ കത്ത് നൽകിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അസമിൽ യാത്ര തുടങ്ങിയപ്പോൾ അസമിൽ മാത്രമാണ് ഇത്തരത്തിലൊരു യാത്രയ്ക്ക് നേരെ കല്ലേറ് ഉണ്ടാകുന്നു. മറിച്ച് പിന്നീട് പ്രതിഷേധമുണ്ടാകുന്നു. രാഹുൽ അടക്കം ആ പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങുന്നു, കേസെടുക്കുന്നു. ഗുവാഹത്തിയിൽ യാത്രയ്ക്ക് പ്രവേശനത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും സംസ്ഥാന സർക്കാരുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്ന നിലയാണ് അവിടെ ഉണ്ടായിരുന്നത്. നേരിട്ട് മുഖ്യമന്ത്രി യാത്രയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഉന്നയിച്ചിരുന്നു. യാത്രയെ ഭയമാണ് BJP ക്ക്. അതിൻ്റെ ഭാഗമായി ഈ ഭാരത് ജോഡോ യാത്രയെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് രാഹുലിനെതിരെ കേസെടുത്തത് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കത്തയച്ചത്. Z+ സുരക്ഷയുള്ള രാഹുൽ ഗാന്ധിക്ക് അതിനനുസരിച്ചുള്ള സുരക്ഷ ഒരുക്കുന്നില്ല. എല്ലാവർക്കും വാഹനത്തിനടുത്തേക്ക്, ഈ അക്രമികൾക്കടക്കം വാഹനത്തിലേക്ക് അടുത്തേക്ക് എത്താനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഇന്നലെ ഈ ആഭ്യന്തരമന്ത്രിക്ക് അയച്ച കത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല സുരക്ഷ ഒരുക്കണം, രാഹുലിന് ആവശ്യമായ സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു. ഏതായാലും പശ്ചിമ ബംഗാളിൽ അത്തരത്തിൽ ഈ അസമിൻ്റേത് പോലെയുള്ള ഒരു സ്ഥിതിവിശേഷം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ പ്രതിഷേധങ്ങൾക്കടക്കം സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മറിച്ച് ഈ അസമിലുണ്ടായ ഒരു സ്ഥിതിവിശേഷം ബംഗാളിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. ലിബീഷ്.
ശരി ആന്റണി, രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ എന്ന യാത്ര ഇന്ന് പശ്ചിമ ബംഗാളിലേക്ക് നീങ്ങുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് ആന്റണി ജിസ് ജോർജ്.